നമസ്കാരം ഇന്ത്യയിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായിരിക്കുന്നുവെന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ ഇത്തവണ തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തിയിരുന്നു യു പി അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിനേക്കാൾ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ ഇത്തവണ ബി ആണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ബി ജെ പി സർക്കാർ പരാജയമാണെന്ന കോൺഗ്രസിന്റെ വാദം രാജ്യത്തെ സ്ത്രീകൾ തന്നെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് ഫലം വന്നപ്പോൾ നാം കണ്ടത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ ക്യാമ്പിൽ പലതരത്തിലുള്ള ചർച്ചകളും നടന്നു അതിലൊന്നാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്നുള്ള കാര്യം മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് ക്ഷേമനയങ്ങളിൽ കൃത്യമായ വ്യക്തതയുള്ളത് ബി ജെ പിക്ക് മെച്ചപ്പെട്ട റേഷൻ വിതരണത്തെക്കുറിച്ച് സ്ത്രീകൾ ബോധവതികളാണ് പ്രത്യേകിച്ച് പാൻഡമിക് മാസങ്ങളിൽ ബി ജെ പി സർക്കാർ കൂടെ നിന്നിട്ടുണ്ടെന്ന കാര്യം സ്ത്രീകൾക്കും അറിവുള്ളതാണ് ഭക്ഷ്യസുരക്ഷ എൽ പി ജി സിലിണ്ടറുകൾ വീട് നിർമ്മാണം എൽഇഡി ലൈറ്റുകൾ നേരിട്ടുള്ള പണമിടപാട് തുടങ്ങിയ നിരവധി പദ്ധതികളുടെ ക്ഷേമം ഓരോ കുടുംബത്തിലും എത്തിക്കുക എന്ന കാര്യത്തിൽ കോൺഗ്രസിനെ അപേക്ഷിച്ച് ബി ജെ പി ആണ് കൂടുതൽ ശ്രദ്ധ നൽകിയത് അവർ അതിൽ പരിപൂർണമായി വിജയിക്കുകയും ചെയ്തു സ്ത്രീകളുടെ സുരക്ഷയെയും സുരക്ഷിതത്വത്തെയും കുറിച്ച് പ്രതിപക്ഷം വാചാലരാകുമ്പോൾ പ്രവൃത്തിയിലൂടെ ബി ജെ പി സർക്കാർ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് യു പിയിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആന്റി റോമിയോസ് കോഡുകൾ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതോടെ യു പിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ തോത് കുറഞ്ഞു സ്ത്രീകളുമായി നേരിട്ട് സംവാദം നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗി സർക്കാരിന് പൂർണ്ണമായും സാധിച്ചിരുന്നു അതിന്റെ പ്രതിഫലനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ മുതൽ സ്വച് ഭാരത് ഉജ്ജ്വല യോജന വരെയുള്ള പദ്ധതികളുമായി സ്ത്രീകളെ തങ്ങളോടടുപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചുവെന്ന് ചുരുക്കം അതിന്റെ തെളിവാണ് നാം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട സ്ത്രീകളുടെ വോട്ടിടൽ അതേസമയം ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് യു പി രണ്ടാം അംഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് മാർച്ച് ഇരുപത്തിയഞ്ചിന് യു പി മുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യും ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് യോഗി ആദിത്യനാഥിന്റെ രണ്ടാംവട്ട സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നാണ് വിവരം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മുലായം സിംഗ് യാദവ് അഖിലേഷ് യാദവ് എന്നിവരെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കുമെന്നാണ് വിവരം ഇതുകൂടാതെ ചടങ്ങിൽ പങ്കെടുക്കാൻ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ചടങ്ങിൽ നാൽപ്പത്തി അയ്യായിരം പേർക്ക് പങ്കെടുക്കാം ഇതിനു പുറമെ ഇരുന്നൂറ് വി വി ഐ പി അതിഥികളുടെ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ രാഷ്ട്രീയമായി ഏറ്റവും നിർണായകമായ സ്ഥാനത്ത് ബി ചരിത്രപരമായ വിജയമാണ് നേടിയത് അംഗ നിയമസഭയിൽ സീറ്റുകൾ നേടിയാണ് ബി ജെ പി രണ്ടാം തവണയും യു പിയിൽ അധികാരം നിലനിർത്തിയത് ഇതോടെ ഉത്തർപ്രദേശിൽ കാലാവധി പൂർത്തിയാക്കി രണ്ടാം തവണയും വിജയിക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് മാറുകയായിരുന്നു തുടർച്ചയായി രണ്ടാം തവണയും വിജയിക്കുന്ന അഞ്ചാമത്തെ യു പി മുഖ്യമന്ത്രിയാണ് യോഗി സംസ്ഥാനത്ത് അധികാരം നിലനിർത്തിയ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയാണ്